എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ആയ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്, അതായത് ഇലക്ട്രിക് ഡൈപ്പോൾ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് ഇലക്ട്രിക് ഡൈപ്പോൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഡൈപ്പോൾ എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെയുണ്ട്, രണ്ട് ചാർജസും ആയിരിക്കും അല്ലെ, അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രിക് ഡൈപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു പെയറാണ്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസിന്റെ ഒരു പെയറാണ്. അതുപോലെ തന്നെ അത് ആ ചാർജസ് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസും കാണും, അതിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഡൈപ്പോൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് നോൺ ആസ് ഇലക്ട്രിക് ഡൈപ്പോൾ എന്ന് പറയും. ആ സ്മോൾ ഡിസ്റ്റൻസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ടു എ വെച്ചിട്ടാണ്, മൈനസ് ക്യൂ പ്ലസ് ക്യൂ, നെഗറ്റീവ് ചാർജ്, പോസിറ്റീവ് ചാർജ് ഉണ്ടാകും തമ്മിലുണ്ടാകുന്ന ആ ചെറിയൊരു ഡിസ്റ്റൻസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ടു എ വെച്ചിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സിസ്റ്റത്തിലെ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? സീറോ ആയിരിക്കും, കാരണം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആണ്. അതുകൊണ്ട് തന്നെ ആ സിസ്റ്റത്തിലെ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? സീറോ ആയിരിക്കും. അത് നമ്മുടെ പ്രത്യേകം ഒന്ന് ഓർത്തോളൂ കേട്ടോ. ഇനി ഈ ഇലക്ട്രിക് ഡൈപോളിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഈ ഇലക്ട്രിക് ഡൈപോളിന്റെ സ്ട്രെങ്തിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി ഉപയോഗിച്ചിട്ടാണ്, ദാറ്റ് ക്വാണ്ടിറ്റി ഈസ് നോൺ ആസ് എ ഡൈപോൾ മൊമെന്റ് എന്ന് പറയും. സ്ട്രെങ്ത് ഓഫ് ദി ഡൈപോൾ ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് എ ക്വാണ്ടിറ്റി, ദാറ്റ് ക്വാണ്ടിറ്റി ഈസ് നോൺ ആസ് എ എന്താണ് ഡൈപോൾ മൊമെന്റ് എന്ന് പറയും. ആ ഡൈപോൾ മൊമെന്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഏത് ലെറ്റർ വെച്ചിട്ടാണ്? പി വെച്ചിട്ടാണ് കേട്ടോ. അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, പി വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അപ്പം അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇലക്ട്രിക് ഡൈപ്പോളിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിൽ ഇലക്ട്രിക് ഡൈപ്പോൾ മൊമെന്റ് കേട്ടോ, ഇലക്ട്രിക് ഡൈപ്പോൾ അല്ല ഇലക്ട്രിക് ഡൈപ്പോൾ മൊമെന്റിനെ. ഇലക്ട്രിക് ഡൈപ്പോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഇലക്ട്രിക് ഡൈപ്പോളിനെ സ്ട്രെങ്തിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി ആണ് പറഞ്ഞു ഇലക്ട്രിക് ഡൈപ്പോൾ മൊമെന്റ്. അതെന്ന് പറഞ്ഞിരിക്കുന്നത് ദറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഓഫ് ദി ചാർജസ് ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ചാർജസ്. അതായത് നമ്മുടെ നെഗറ്റീവ് ചാർജ്, പോസിറ്റീവ് ചാർജ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ്, അതിന്റെ മാഗ്നിറ്റ്യൂഡും അതുപോലെ തന്നെ ആ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ആ ഡിസ്റ്റൻസിനെ നമ്മൾ ഡൈപ്പോൾ ലെങ്ത് എന്നാ പറയുന്നത്. അപ്പം അത് നമ്മളുണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, ഡൈപ്പോൾ മൊമെന്റ്. ക്ലിയർ ആയാലോ? ഇലക്ട്രിക് ഡൈപ്പോൾ മൊമെന്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഓഫ് ദി ചാർജസ് ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ചാർജസ്. അപ്പം പി വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യും, പി ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ടു എ എന്നാണ്. ക്യൂ എന്ന് വെച്ചാൽ എന്താണ്? ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. ടു എ എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ്, അല്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഡൈപ്പോൾ ലെങ്ത് എന്ന് പറയും. ദെൻ ഈ ഡൈപ്പോൾ മൊമെന്റ് എന്ന് പറയുന്ന യൂണിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് കൂളോം മീറ്റർ ആണ് കേട്ടോ. ഡൈപ്പോൾ മൊമെന്റിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് കൂളോം മീറ്റർ ആണ്. ഡൈപ്പോൾ മൊമെന്റ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് നമ്മൾ പറഞ്ഞു കേട്ടോ, ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഡൈപ്പോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്ന് പറഞ്ഞില്ല, അതെന്ന് പറഞ്ഞിരിക്കുന്നത് നെഗറ്റീവ് ചാർജ് ടു പോസിറ്റീവ് ചാർജിലേക്കാണ് കേട്ടോ. നെഗറ്റീവ് ടു പോസിറ്റീവിലേക്കാണ് ഈ ഡൈപ്പോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ദാറ്റ് ഈസ് എ ഇലക്ട്രിക് ഡൈപ്പോൾ മൊമെന്റ്. പി വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇറ്റ്സ് എ പ്രൊഡക്റ്റ് ഓഫ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഓഫ് ദി ചാർജസ് ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ്. ഇക്വേഷൻ ഓർത്തോളൂ, പി ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ടു എ. പിന്നെ ഇതിന്റെ കൂടുതൽ തന്നെ ഇലക്ട്രിക് ഡൈപ്പോൾ പഠിക്കുന്ന കൂടുതൽ തന്നെ സാധാരണയായിട്ട് ചോദിച്ച് കാണുന്ന ഒരു സെക്ഷനാണ്, ദാറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓൺ ദ ആക്സിസ് ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപ്പോൾ. അതുപോലെ ഇക്വറ്റോറിയൽ ലൈനും, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഡൈപ്പോൾ അലോങ് ദ ആക്സൽ ലൈനും അതുപോലെ ഇക്വറ്റോറിയൽ ലൈനും. അപ്പം നമ്മളൊരു ഡൈപ്പോൾ കൺസിഡർ ചെയ്യുകയാണ്. അപ്പം ആ ഡൈപ്പോളിന്റെ ഒരു ഒരു സൈഡിൽ നമ്മളൊരു പോയിന്റ് കൺസിഡർ ചെയ്തു. അപ്പം ആ പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ്, ഓരോ ചാർജിങ് മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് മനസ്സിലാകുന്ന ഒരു ഇലക്ട്രിക് ഡൈപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തു. ആക്സൽ ലൈനിൽ ഒരു പോയിന്റ് ഇരിക്കുന്നു, ആ പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഓരോ ചാർജ്, പ്ലസ് ക്യൂ ചാർജ് മൂലം മൈനസ് ക്യൂ ചാർജ് മൂലം. അപ്പം അതിൻ്റെ ഇക്വേഷനാണ്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിക്കുന്നതാണ് കേട്ടോ. അപ്പം അത് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഓരോരോ സ്റ്റെപ്പ് വൈസ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷനൊക്കെ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി, ഒരു ക്ലാസ് എടുക്കുന്ന പോലെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ആ ഒരു വീഡിയോസ് കാണുക. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ പിൻ ചെയ്തേക്കാം കേട്ടോ. അപ്പം ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി ഡ്യൂ ടു പ്ലസ് ക്യൂ ചാർജ്, അതിൻ്റെ ഇക്വേഷനാണ് 1/4πε0 ക്യൂ ഡിവൈഡ് ബൈ ആർ മൈനസ് ഏതോ ഹോൾ സ്ക്വയർ. അപ്പം എ എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം, ടു എ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ആ ഡൈപ്പോൾ ലെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഹാഫ് പകുതി ഭാഗമാണ് വരുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ആർ മൈനസ് എ എന്ന് എടുക്കാൻ കാരണം. ക്ലിയർ ആയല്ലോ? അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് പി ഡ്യൂ ടു മൈനസ് ക്യൂ മൂലം, അതുകൊണ്ട് അതിന്റെ ഇക്വേഷൻ 1/4πε0 ക്യൂ ഡിവൈഡ് ബൈ ആർ പ്ലസ് എ ഹോൾ സ്ക്വയർ ആണ്.
ഇനി ഇതിന്റെ റിസൾട്ടിന്റെ ഫീൽഡ് പി എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ആഡ് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് 1/4πε0 2π/r³. അതിന്റെ കുറച്ച് സ്റ്റെപ്സുകൾ, മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് ഒക്കെയാണുള്ളത്. അപ്പൊ അതിന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ, ഓരോ സ്റ്റെപ്പിന്റെയും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണുക. അപ്പം അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും കേട്ടോ. അപ്പം ഈ ഒരു സെക്ഷനും ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണയായിട്ട് ചോദിച്ച് കാണുന്നത് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്താണ്, അതിൻ്റെ കൂടുതൽ ഇത് ഏതെങ്കിലും ഒരെണ്ണം, അതായത് ആക്സൽ ലൈൻ അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ ലൈൻ. അപ്പോൾ അത് ഏതെങ്കിലുമാണ് സാധാരണയായിട്ട് ചോദിച്ചു കാണുന്നത്. ഇനി അടുത്തുള്ളത് പറഞ്ഞാൽ ഇക്വറ്റോറിയൽ ലൈനാണ്. അപ്പോൾ ഇക്വറ്റോറിയൽ ലൈനിൽ ഡൈപോളിൻ്റെ ഇക്വറ്റോറിയൽ ലൈനിൽ ഒരു പോയിന്റ് പി ഇരിക്കുകയെന്ന് വിചാരിച്ചോ. ഇക്വറ്റോറിയൽ ലൈൻ എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ലൈൻ പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ഓഫ് ദ ഡൈപോൾ ആൻഡ് പാസിംഗ് ത്രൂ ഇറ്റ് സെന്റർ, അതിനാണ് ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ല, ആ ഡൈപോളിൻ്റെ ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ ഉണ്ട്, അത് എന്താണ് ആ സെന്ററിൽ കൂടിയാണ് പാസ് ചെയ്ത് പോകുന്നത്, അതിനെയാണ് നമ്മൾ ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റിലാണ്, ഒരു ആ ഒരു പൊസിഷനിൽ ഒരു പോയിന്റ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷനും അതുപോലെ ഉണ്ട്, മൈനസ് ക്യൂ മൂലവും പ്ലസ് ക്യൂ മൂലവും ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതുക കേട്ടോ. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി ഡ്യൂ ടു പ്ലസ് ക്യൂ ഈസ് ഗിവൺ ബൈ 1/4πε0 q/r² + a² എന്നാണ്. അതുപോലെ തന്നെ മൈനസ് ക്യൂ മൂലം ഉണ്ടാകുന്ന 1/4πε0 q/r² + a² എന്നാണ് കേട്ടോ. ഇത് ഇതുപോലെ തന്നെ അതിൻ്റെ റിസൾട്ടിൻ്റെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കാണും. കുറച്ച് മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് ആണുള്ളത്, അപ്പോൾ അത് നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പം ദാറ്റ് ഈസ് ഗിവൺ ബൈ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് 1/4πε0 p/r³ എന്നാണ് കേട്ടോ. അപ്പം ഈ രണ്ട് സെക്ഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ഡൈപോൾ മൊമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ സാധാരണയായിട്ട് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതാൻ ചോദിക്കാൻ 2 മാർക്കിനെയോ 3 മാർക്കിനെയോ ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പം ഓരോ സ്റ്റെപ്പ് നിങ്ങൾ മനസ്സിലാക്കുക, മനസ്സിലാക്കുന്നതിന് വീഡിയോസ് നിങ്ങൾ കാണുക കേട്ടോ. നമ്മൾ ക്ലാസ്സിലെടുക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഡീറ്റെയിൽ ആയിട്ട് ലോണ് എക്സ്പ്ലനേഷൻ കൊടുത്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോയൊക്കെ കാണുക, ലിങ്കൊക്കെ കമൻറ്റ് ബോക്സിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആക്സിയൽ ഫീൽഡും ഇക്വറ്റോറിയൽ ഫീൽഡിൻ്റെയും റിലേഷൻ കണ്ടു. അപ്പോൾ ആക്സിയൽ ഫീൽഡിന് നമ്മൾ കണ്ടു 1/4πε0 2π/r³ എന്നാണ്. ഇക്വറ്റോറിയൽ ഫീൽഡിൻ്റെ ആണെങ്കിൽ 1/4πε0 p/r³ എന്നാണ്. അപ്പം ഇത് നമ്മൾ റിലേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആക്സിയൽ ഫീൽഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് 2π/r³ ആണ്. ഇക്വറ്റോറിയൽ ഫീൽഡ് p/r³ എന്നാണ്, 1/4πε0. അപ്പം ആ ഒരു ഇക്വേഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ സാധിക്കും ആക്സിയൽ ഫീൽഡിൽ നിന്ന് 2 times ഇക്വറ്റോറിയൽ ഫീൽഡാണ്. അപ്പോൾ അതാണ് റിലേഷൻ. ആ റിലേഷൻ കൂടെ ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. തന്നെയും നമുക്ക് പഠിക്കാനുള്ളത് ടോർക്ക് ഓൺ എ ഡൈപോൾ ഇൻ എ യൂണിഫോം എക്സ്റ്റേണൽ ഫീൽഡ്. നമ്മൾ ടോർക്ക് ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. അപ്പം നമ്മളൊരു ഇലക്ട്രിക് ഡൈപോൾ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഡൈപോൾ മൊമെന്റ് പി, അത് q(2a) എന്ന് പറഞ്ഞ ഡൈപോൾ മൊമെന്റ് ഉള്ള ഒരു ഡൈപോൾ കൺസിഡർ ചെയ്ത ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഇരിക്കുകയാണ്. ഈ ഡൈപോൾ അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനുമായിട്ടൊരു തീറ്റ ആംഗിളോടെ മേക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കറിയാം 2 charges ആണ്, പോസിറ്റീവ് ചാർജസും നെഗറ്റീവ് ചാർജും. അപ്പം ഈ 2 charges എങ്ങനെയാണ് എക്സ്പീരിയൻസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ്, ഡാറ്റ് ചെയ്യുന്ന ഫോഴ്സ് q(e) എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഫോഴ്സ് ആണ് കേട്ടോ. അത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു കപ്പിൾ അവിടെ ഫോം ചെയ്യുന്നത്, ടോർക്ക് അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. നമ്മൾ ടോർക്കിൻ്റെ ഐഡിയ മനസ്സിൽ ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പം അങ്ങനെ ആവുകയാണെന്നുള്ള ടോർക്കിൻ്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. 1 of the force × perpendicular ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം, അതാണ് ടോർക്കിൻ്റെ ഇക്വേഷൻ. അപ്പം ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? q(e) ആണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ആണ്, q(e) എടുത്തു. ദെൻ അവിടുത്തെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 2a sin θ ആണ് അല്ലേ. അവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നാണ് നമുക്ക് 2a sin θ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ടേം വന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ സ്റ്റെപ്പിൻ്റെയും ഡീറ്റെയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ആ വീഡിയോസും കൂടെ ഒന്ന് കാണുക കേട്ടോ. ദെൻ അപ്പോൾ നമ്മൾ ഇക്വേഷൻ നമുക്ക് എഴുതാം τ=, ഇനി q(2a) എന്ന് വെച്ചാൽ എന്താണ്? ഡൈപോൾ മൊമെന്റ് ആണ്. അപ്പോൾ p(e sin θ) നമുക്കറിയാം. നമുക്കറിയാം p(e sin θ) എന്ന് പറഞ്ഞാൽ ക്രോസ് ആണ്, അതായത് p(e) ആണ്. ab sin θ എന്ന് പറഞ്ഞാൽ a(b) അല്ലേ. അതുപോലെ തന്നെ τ=p(e) എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ പറഞ്ഞിരിക്കുന്നത്. ഇനി അപ്പോൾ ടോർക്കിൻ്റെ ഇക്വേഷൻ കണ്ടല്ലോ, ടോർക്കും ഡൈപോൾ മൊമെന്റ് നമ്മുടെ റിലേഷനാണ് τ=p(e). ഇനി പിയും ഇയും സെയിം ഡയറക്ഷൻ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്ന് വിചാരിച്ചു. അതായത് ഡൈപോൾ മൊമെന്റും ഇലക്ട്രിക് ഫീൽഡ് സെയിം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാവണമെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് 0 അല്ലെങ്കിൽ 180, സെയിം ഡയറക്ഷനിലാവുകയാണെന്നുണ്ടെങ്കിൽ θ=0 ആയിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷനാണെങ്കിൽ 180 ആയിരിക്കും. അപ്പം τ=pe sin 0 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ.
അതേപോലെ ടോർക്ക് മാക്സിമം ആവുന്നത്, അതായത് മുമ്പേ കണ്ട ടോർക്ക് മിനിമം, ടോർക്ക് ഈസ് ഈക്വൽ ടു സീറോ, അതായത് സെയിം ഡയറക്ഷൻ ഇലക്ട്രിക് ഫീൽഡും ഡൈപോൾ മൊമെന്റും എങ്ങനെയാണ് സെയിം ഡയറക്ഷൻ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആവുകയാണെങ്കിൽ അവിടെ ടോർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, മിനിമം ആണ്, അതാണ് സീറോ ആണ്. ഈ ടോർക്ക് മാക്സിമം ആവുന്നപ്പോഴാണ് ഡൈപോൾ മൊമെന്റും അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡും ഇങ്ങനെ പെർപെൻഡിക്കുലർ ആകുമ്പോൾ, അത് തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ 90 ഡിഗ്രി ആവുകയാണെന്നുണ്ടെങ്കിൽ ടോ ഈസ് ഈക്വൽ ടു പി ഇ സൈൻ 90 എന്ന് എഴുതാം. ദറ്റ് ഈസ് പി ഇ നമുക്ക് എഴുതാം, അതായത് ടോ അവിടെ മാക്സിമം ആവുന്നുണ്ട്. എപ്പോഴാണ് ആ പിയും ഇയും പെർപെൻഡിക്കുലർ ആകുമ്പോൾ, അത് പിയും ഇയും സെയിം ഡയറക്ഷൻ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആവുകയാണെങ്കിൽ ടോ എന്ന് വെച്ചാൽ മിനിമം ആയിരിക്കും, അതായത് ടോ ഈസ് ഈക്വൽ ടു സീറോ ആയിരിക്കും. ഇനി പിയും ഇയും പെർപെൻഡിക്കുലർ ആവുകയാണെങ്കിൽ ടോ എന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കും, മാക്സിമം ആയിരിക്കും. ദറ്റ് ഈസ് ടോ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ഇ ആയിരിക്കും. അപ്പോൾ ഇലക്ട്രിക് ഡൈപോളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി തന്നെ പോവുക. മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് കാണുക, കൃത്യമായിട്ട് ഓരോ സ്റ്റെപ്പും മനസ്സിലാക്കുക കേട്ടോ. അതിൻ്റെയൊക്കെ നോട്ടാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ക്ലിയർ ആയിട്ട് നല്ലോണം മനസ്സിലാക്കി തന്നെ ആദ്യം തന്നെ പഠിച്ചു പോവുക. അപ്പോൾ ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.